ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. ഉഷ്ണതരംഗത്തിന് പ്രതിവിധി തേടി മുഖ്യമന്ത്രിക്ക് MLA കത്ത്. ഉഷ്ണതരംഗത്തിന് പ്രതിവിധി തേടി മുഖ്യമന്ത്രിക്ക് MLA കത്ത്. സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന കടുത്ത ഉഷ്ണതരംഗത്തിന് പ്രതിവിധിയായി കൃത്രിമ മഴ പെയ്യിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ED ടൈസം അസ്റ്റം LA സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. ഗൾഫ് നാടുകളിലും ഇന്ത്യയിൽ തന്നെ കർണാടക പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ഉഷ്ണതരംഗം അസഹനീയമാകുമ്പോൾ മേഘങ്ങളിൽ രാസവസ്തുക്കൾ പ്രസരിപ്പിച്ച് മഴ പെയ്യിക്കുന്ന പദ്ധതി ഏറെ കാലമായി വ്യാപകമാണെന്നും കാലാവസ്ഥാ നിരീക്ഷണ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ക്ലൗഡ് സീഡിംഗ് എന്ന ഈ സാങ്കേതിക വിദ്യ അനുസരിച്ച് മഴ പെയ്യാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന മേഘജാലങ്ങളിലേക്ക് ബീച്ച് ക്രാഫ്റ്റ് ഇനത്തിൽപ്പെട്ട ചെറുവിമാനങ്ങൾ വഴി രാസപദാർത്ഥങ്ങൾ വിതറുകയാണ് ചെയ്യുന്നത്. കറിയുപ്പ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഖര കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയവയാണ് കടത്തിവിടുക. ഇതോടെ മേഘഗണങ്ങൾ മഴയായി പെയ്തിറങ്ങും. കൃത്രിമ മഴ വിജയിക്കണമെങ്കിൽ അന്തരീക്ഷത്തിൽ ചാരനിറത്തിലുള്ള മേഘങ്ങൾ ഉണ്ടാവണം. കേരളത്തിൽ സാധാരണഗതിയിലുള്ള നീലമേഘങ്ങൾക്ക് പകരം ഇത്തരം ചാരമേഘങ്ങളാണ് ഇപ്പോഴത്തെ ഉഷ്ണതരംഗത്തിനിടെ ദൃശ്യമായിരിക്കുന്നതെന്നും വിദഗ്ധർ വിലയിരുത്തുന്നതായി കത്തിൽ പറയുന്നുണ്ട്. 4000 മീറ്റർ ഉയരത്തിൽ ദൃശ്യമാകുന്ന ആൾട്ടോ ക്യൂമുലസ് ന്യൂബ്രോസാറ്റസ് ഗണങ്ങളിലുള്ള മേഘങ്ങളാൽ ആവൃതമാണിപ്പോൾ കേരളത്തിലെ അന്തരീക്ഷം. അതായത് കൃത്രിമ മഴ പെയ്യിക്കാനുള്ള സുവർണ സാഹചര്യമാണിപ്പോൾ ഒത്തുവന്നിരിക്കുന്നതെന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നും ക്ലൗഡ് സീഡിംഗ് നടത്തിയാൽ സംസ്ഥാനത്താകെ ആവശ്യമായ മഴ ലഭിക്കുകയും ഉഷ്ണതരംഗം അപ്പാടെ ശമിക്കുകയും ചെയ്യുമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്രിമ മഴയുടെ സാധ്യതകൾ പരിശോധിക്കാൻ ED ടൈസ്മാസ്റ്റർ MLA മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയത്. കഴിഞ്ഞ വർഷമുണ്ടായ മഴക്കുറവും വരൾച്ചയും മൂലം സംസ്ഥാനത്തെ 45,399 ഹെക്ടർ കൃഷിയാണ് നശിച്ചത്. ഇതുവഴിയുണ്ടായ നഷ്ടം 875 കോടി രൂപയാണ് ഔദ്യോഗിക കണക്ക്. ഈ സാഹചര്യത്തിൽ കൃത്രിമ മഴയ്ക്ക് 100 കോടി രൂപ ചെലവ് കഴിച്ചു. ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ.